ഇന്ന് ലോജിക് ചാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 3 ബസ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ 2021 ആണ്. അപ്പോൾ ഇതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ നമ്മൾ അപ്‌ലോഡ് ചെയ്തിരുന്നത് 3 ബസ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ 2021 ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ നമ്മൾ മുമ്പ് അപ്‌ലോഡ് ചെയ്ത വീഡിയോസ് കൂടും കാണാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് നമ്മളൊരു കണ്ടിന്യൂഷൻ വീഡിയോ ആയിട്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത്. അതായത് നമ്മൾ ഇപ്പോൾ ഓൾറെഡി 4 വീഡിയോസ് കവർ ചെയ്തു. ആ 4 വീഡിയോസ് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഫസ്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്. ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടും അതുപോലെ തന്നെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ്, അതുപോലെ തന്നെ സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയിട്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് ഡീറ്റെയിൽഡ് വീഡിയോ കവർ ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ഫണ്ടാണ് നിങ്ങളുടെ റിക്വയർമെന്റ് അനുസരിച്ച് നിങ്ങൾക്ക് ചൂസ് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 3 വീഡിയോ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും. അതിനുശേഷം നമ്മൾ ചെയ്തതാണ് 3 ബസ് ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ 2021. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് കവർ ചെയ്യാൻ പോകുന്ന വീഡിയോ ആണ് 3 ബസ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ 2021. അപ്പോൾ ഈ വീഡിയോസിന്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ കമന്റ് സെക്ഷനിൽ പിൻഡ് കമന്റ് ആയിട്ട് ഞാൻ വെക്കുന്നതായിരിക്കും. സോ അത് മിസ് ഔട്ട് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. സോ നമുക്കിത് നോക്കാം ഏതൊക്കെയാണ് ബസ് മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ 2021. നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഫണ്ട് ഡിസ്കസ് ചെയ്തത് അതുപോലെ തന്നെയാണ് നമ്മൾ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അവിടെ നമ്മൾ റാങ്കിങ്ങിന്റെ പൊസിഷനിലായിരുന്നു നമ്മൾ ഫണ്ട് ഡിസ്കസ് ചെയ്തത്. നമ്മൾ ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് റാങ്കിംഗ് പൊസിഷനുള്ള ഫണ്ടാണ്. സോ തേർഡ് റാങ്കിങ്ങിലേക്ക് വരുന്ന ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ തേർഡ് റാങ്കിംഗ് പൊസിഷനിലേക്കുള്ള ഫണ്ട് യുടിഐ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ടാണ്. സോ നമുക്ക് യുടിഐ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ യുടിഐ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക് ഡീറ്റെയിൽസ് കാണാം. സോ ആ ബേസിക് ഡീറ്റെയിൽസ് ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത് NAV ആണ്. അപ്പൊ ഫണ്ടിന്റെ NAV വരുന്നത് 158.3609 റുപ്പീസ് ആണ് ഫണ്ടിന്റെ NAV വരുന്നത്. അപ്പൊ NAV എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടിൽ ഒരു യൂണിറ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിനാണ് നമ്മൾ NAV എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഓൾറെഡി ലാസ്റ്റ് വീഡിയോയിൽ നമുക്ക് കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മളിവിടെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്നതായിരിക്കില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആ വീഡിയോ കൂടി കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. ഇനി സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോഞ്ച് ഡേറ്റ് ആണ്. ഈ ഫണ്ട് ലോഞ്ച് ചെയ്തിരുന്നത് 2 ജനുവരി 2013 ആണ്. ഫണ്ടിന്റെ AUM വരുന്നത്, അതായത് അസറ്റ് അണ്ടർ മാനേജ്മെന്റ് ഇൻ ക്രോസ് ആണ് നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്, 5190 ക്രോസ് ആണ് AUM വരുന്നത്. അതുപോലെ തന്നെ മിനിമം SIP, മിനിമം SIP വരുന്നത് 500 റുപ്പീസ് ആണ്. അതായത് മിനിമം ഒരു 500 റുപ്പീസ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫണ്ടിൽ SIP സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് ഇൻവെസ്റ്റ്മെന്റിന്റെ മിനിമം എമൗണ്ട് വരുന്നത് 5000 ആണ്. അതുപോലെ എക്സ്പെൻസ് റേഷ്യോ, ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 1.18% ആണ്. അതുപോലെ ക്രിസിൽ റാങ്ക് വരുന്നത് 3-സ്റ്റാർ ആണ്. അപ്പൊ 3-സ്റ്റാർ ആണ് ഈ ഫണ്ടിന്റെ റേറ്റിംഗ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് യുടിഐ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിന്റെ ബേസിക്കലി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന റിട്ടേൺ റേറ്റ്സ് ആണ്. അപ്പൊ നമ്മൾ റിട്ടേൺ റേറ്റ്സ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലെങ്സം ആയിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയ റിട്ടേൺ റേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ യുടിഐ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ ലെങ്സം ആയിട്ട് എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് 1-5 years വരെ കിട്ടിയ ആനലൈസ്ഡ് റിട്ടേൺ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കും. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നമുക്ക് വന്ന ആനലൈസ്ഡ് റിട്ടേൺ വരുന്നത് 80.01%. സെക്കൻഡ് ഇയർ വന്നേക്കുന്നത് 25.75% ആണ്. തേർഡ് ഇയറിൽ വന്നേക്കുന്നത് 9.74% ആണ്. അതുപോലെ ഫിഫ്ത് ഇയറിലേക്ക് വന്നത് 14.54% ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം SIP ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രയാണ് റിട്ടേൺസ് കിട്ടിയെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നിങ്ങൾ SIP ആയിട്ടാണ് ഈ ഫണ്ടിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന റിട്ടേൺ റേറ്റ്സ് വരുന്നത് ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് വന്ന ആനുവലൈസ് റിട്ടേൺ 62.77% ആണ്. സെക്കൻഡ് ഇയർ 40.14% ആണ്. തേർഡ് ഇയർ 26.36%. ഫിഫ്ത് ഇയർ 16.262%. അപ്പൊ ഇതാണ് നിങ്ങൾ SIP ആയിട്ട് നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1-5 years വരെ മറ്റേ റിട്ടേൺ റേറ്റ്സ്. യുടിഐ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ 98.3% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റോക്സിലാണ്. ഈ 98.3% 3.75% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ലാർജ് ക്യാപ് സ്റ്റോക്സിലാണ്. അതുപോലെ തന്നെ 61.04% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് മിഡ് ക്യാപ് സ്റ്റോക്സിലാണ്. അതുപോലെ തന്നെ 24.15% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് സ്മോൾ ക്യാപ് സ്റ്റോക്സിലാണ്. അപ്പൊ ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഈ ഒരു ഫണ്ട് സ്യൂട്ടബിൾ ആകുന്നത് ഒരു 3-4 years, അതായത് ഒരു അറ്റ്ലീസ്റ്റ് 3-4 years വരെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന വ്യക്തികൾക്കാണ് യുടിഐ മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് സ്യൂട്ടബിൾ ആകുന്നത്. അപ്പൊ ഒരു 3-4 years ആണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഹൊറിസോൺ എങ്കിൽ നിങ്ങൾ ഈ ഒരു ഫണ്ട് ചൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കും. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന സെക്കൻഡ് റാങ്കിംഗ് പൊസിഷനിൽ വരുന്ന മിഡ് ക്യാപ് ഫണ്ടിനെ പറ്റിയിട്ടാണ്.
അപ്പോൾ സെക്കൻഡ് റാങ്കിൽ ഏത് ഫണ്ടാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ സെക്കൻഡ് റാങ്കിംഗ് പൊസിഷനിലേക്ക് വരുന്ന ഫണ്ട് കോട്ടക് എമർജിംഗ് ഇക്വിറ്റി ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ്. സോ ഈ ഫണ്ടിന്റെ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് ഡീറ്റെയിൽസ് കാണാം. സോ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് മെൻഷൻ ചെയ്തേക്കുന്നത് എൻ എ വി ആണ്. അപ്പോൾ ഫണ്ടിന്റെ എൻ എ വി വരുന്നത് 64.579 റുപ്പീസ് ആണ് ഫണ്ടിന്റെ എൻ എ വി. അതുപോലെ തന്നെ ഈ ഫണ്ടിന്റെ ലോഞ്ച് ഡേറ്റ് വരുന്നത് 3rd January 2013 ആണ്. അതുപോലെ എ യു എം ഇൻ ക്രോസ് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. എ യു എം വരുന്നത് 11,430 ക്രോസ് ആണ് വരുന്നത്. അതുപോലെ ഫണ്ടിന്റെ എക്സ്പെൻസ് റേഷ്യോ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എക്സ്പെൻസ് റേഷ്യോ വരുന്നത് 0.55% ആണ്. അതുപോലെ ക്രിസിൽ റാങ്ക്, അപ്പൊ റാങ്കിംഗ് വന്നിരുന്നത് 4 സ്റ്റാർ. ഇനി നമുക്ക് റിട്ടേൺ റേറ്റ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലംസമായിട്ട് ഈ ഫണ്ടിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ റേറ്റ്സ് ആനുവലൈസ് റിട്ടേൺ റേറ്റ്സ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങളിപ്പോ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും റിട്ടേൺ റേറ്റ്സ്. സോ നമുക്ക് നോക്കാം 1 to 5 years വരെയുള്ള റിട്ടേൺ റേറ്റ്സ് എങ്ങനെയാണ് ഈ ഫണ്ടിൽ വന്നേക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആനുവലൈസ് റിട്ടേൺ വന്നിരിക്കുന്നത് 87.10% ആണ്. സെക്കൻഡ് ഇയറിലേക്ക് വരുവാണെങ്കിൽ 27.20% ആണ്. തേർഡ് ഇയറിലേക്ക് 14.19% ആണ്. ഫിഫ്ത് ഇയറിൽ 18.57% ആണ്. ഇതാണ് ലംസമായിട്ട് നിങ്ങൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ടിൽ നിന്ന് കിട്ടിയ ആനുവലൈസ് റിട്ടേൺ ആണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ 5 years വന്ന് പാസ്റ്റ് 5 years നമ്മളിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് എസ് ഐ പി ആയിട്ട് നമ്മൾ റിട്ടേൺസ് നമുക്ക് എങ്ങനെയാണ് ഈ ഫണ്ടിൽ കിട്ടിയേക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഇയറിൽ നമുക്ക് ഇവിടെ നോക്കിയ ആനുവലൈസ് റിട്ടേൺ നമുക്ക് കാണാൻ സാധിക്കും 74.87% ആണ്. സെക്കൻഡ് ഇയറിലേക്ക് വരുമ്പോൾ 42.83% ആണ്. തേർഡ് ഇയറിലേക്ക് വരുമ്പോൾ 29.36% ആണ്. ഫിഫ്ത് ഇയറിലേക്ക് വരുന്നത് 90.76% ആണ്. അപ്പോൾ റിട്ടേൺ റേറ്റ്സ് അതായത് ബോത്ത് ലംസം ആൻഡ് എസ് ഐ പി ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതിന്റെ റിട്ടേൺ റേറ്റ്സ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫണ്ടിന്റെ റിസ്ക് റേഷ്യോ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഓൾറെഡി റിസ്ക് റേഷ്യോയിലെ പാരാമീറ്റേഴ്സ് ലാസ്റ്റ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമ്മളതുകൊണ്ട് ഇവിടെ വീണ്ടും പാരാമീറ്റേഴ്സ് ഇൻഡിവിജ്വലി എടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. സോ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരെ ആ വീഡിയോ കണ്ടു നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം. സോ നമുക്ക് ഈ ഫണ്ടിന്റെ റിസ്ക് റേഷ്യോസ് ഡിസ്കസ് ചെയ്യാം. സോ ഫസ്റ്റ് പാരാമീറ്റർ നമുക്ക് നോക്കാം. ഫസ്റ്റ് പാരാമീറ്റർ വരുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സോ ഈ ഫണ്ടിന്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എങ്ങനെ വന്നേക്കുന്നത് നോക്കാം. അപ്പൊ നമുക്ക് ഒരു കാറ്റഗറി ആവറേജ് നോക്കുകയാണെങ്കിൽ 16.09 ആണുള്ളത്. ഫണ്ടിലേക്ക് വരുവാണെങ്കിൽ 18.5 ആണുള്ളത്. അപ്പോൾ ഇവിടെ നോക്കി കാണാൻ സാധിക്കും അതായത് സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡിവിഷൻ കൂടിയതുകൊണ്ട് റിസ്ക് കൂടുതലാണ്. റിസ്ക് കൂടുതലായതുകൊണ്ട് നമുക്ക് റെഡ് കളറിൽ മെഷർ ചെയ്ത് കാണിക്കുകയാണ്. സോ നമ്മൾ പറഞ്ഞു സ്റ്റാൻഡേർഡ് ഡിവിഷൻ കുറഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ഫണ്ടിന് നല്ലതെന്ന് നമ്മൾ ലാർജ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ സെക്കൻഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റ ആണ്. അപ്പോൾ ഇവിടെ ബീറ്റ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാറ്റഗറി ആവറേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് 0.69 ആണ്. ഫണ്ടിലേക്ക് വരുമ്പോൾ 0.8 ആണ്. ഇവിടെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ റെഡ് കളറിൽ നമ്മൾ മെഷർ ചെയ്തേക്കും. ഇനി നമ്മൾ തേർഡ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷാർപ്പി റേഷ്യോ. ഷാർപ്പി റേഷ്യോ കാറ്റഗറി ആവറേജിൽ 0.34 ആണ്. ഫണ്ടിലേക്ക് വരുമ്പോൾ 0.51 ആണ്. അതുപോലെ കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളറിൽ നമ്മൾ മെഷർ ചെയ്തേക്കും. അതുപോലെ ആൽഫ നമ്മൾ മെഷർ ചെയ്തിട്ടുണ്ട്. കാറ്റഗറി ആവറേജിൽ 2.76 ആണ്. ഫണ്ടിലേക്ക് വരുമ്പോൾ 4.69 ആണ്. അതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളറിൽ മെഷർ ചെയ്യുന്നു. അപ്പം ആൽഫ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് ആണ്. അത് നമ്മൾ പറഞ്ഞു അതിന്റെ ഒരു ബേസ് ലൈൻ 0 ആണ് വരുന്നത്. നെഗറ്റീവ് വരുവാണെങ്കിൽ ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് അണ്ടർ വെൽമിംഗ് ആണ്. പോസിറ്റീവ് ആണെങ്കിൽ ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് ഓവർ വെൽമിംഗ് ആണ്. സോ ഇവിടെ കൂടിയതുകൊണ്ട് ഫണ്ട് മാനേജറിന്റെ പെർഫോമൻസ് ഓവർ വെൽമിംഗ് ആണ്. സോ നമ്മുടെ റിസ്ക് കുറവാണ്. റിസ്ക് കുറവായതുകൊണ്ട് നമ്മൾ ഗ്രീൻ കളറിൽ നമ്മൾ മെഷർ ചെയ്യുന്നു. സോ ഈ പാരാമീറ്റേഴ്സ് പുതിയതായിട്ട് കേൾക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കണ്ടു നോക്കുക. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിൽ ഫസ്റ്റ് റാങ്കിംഗ് പൊസിഷനിലേക്ക് വരുന്ന ഫണ്ട് ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് റാങ്കിംഗ് പൊസിഷനിലേക്ക് വരുന്ന ഫണ്ട് ആക്സിസ് മിഡ് ക്യാപ് ഫണ്ട് ഡയറക്ട് പ്ലാൻ ഗ്രോത്ത് ആണ്. സോ ഈ ഫണ്ടിന്റെ ബേസിക് ഡീറ്റെയിൽസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീനിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ ബേസിക് ഡീറ്റെയിൽസ് കാണാം. സോ നമുക്കത് ഡിസ്കസ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത് എൻ എ വി ആണ്. എൻ എ വി വരുന്നത് 61.7 റുപ്പീസ് ആണ്. അതുപോലെ തന്നെ ഈ ഫണ്ടിന്റെ ലോഞ്ച് ഡേറ്റ് വന്നിരിക്കുന്നത് 18 February 2011 ആണ്. അതുപോലെ തന്നെ എ യു എം ഇൻ ക്രോസ് നമ്മൾ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എ യു എം വരുന്നത് 10,899 ക്രോസ് ആണ്. അതുപോലെ എക്സ്പെൻസ് റേഷ്യോ നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 1.85% ആണ് എക്സ്പെൻസ് റേഷ്യോ. അതുപോലെ ക്രിസിൽ റാങ്ക് നമ്മളോട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 4 സ്റ്റാർ ആണ് റേറ്റിംഗ് വന്നിരിക്കുന്നത്. അതുപോലെ മിനിമം എസ് ഐ പി വരുന്നത് 500 ആണ്. ലംസമായിട്ട് നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെന്റ് ചെയ്തത് 5,000 rupees ആണ്. സോ ഇതൊക്കെയാണ് ഈ ഫണ്ടിന്റെ ബേസിക് ഡീറ്റെയിൽസ്. ഇനി നമുക്ക് റിട്ടേൺ റേറ്റ്സിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ലംസമായിട്ട് നമ്മൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള 1 to 5 years വരെയുള്ള റിട്ടേൺ റേറ്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് പാസ്റ്റ് 5 years റിട്ടേൺ റേറ്റ്സ് ആണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ വരുന്ന ആനുവലൈസ് റിട്ടേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 62.45% ആണ്.
സെക്കൻഡ് ഇയറിലേക്ക് വരുവാണെങ്കിൽ 27.18% ആണ്. തേർഡ് ഇയറിലേക്ക് 17.81% ആണ്. ഫിഫ്ത് ഇയറിൽ 19.84% ആണ്. അപ്പം ഇതാണ് ലംസമായിട്ട് നിങ്ങൾ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തതിന്റെ 1 to 5 years വരെയുള്ള റിട്ടേൺ റേറ്റ്സ് ആണ് നമ്മളിപ്പോ ഇവിടെ മെൻഷൻ ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SIP റിട്ടേൺസിനെ പറ്റിയുള്ള, അതായത് പാസ്റ്റ് 5 years വരെയുള്ള SIP റിട്ടേൺസ് ഈ ഫണ്ടിന്റെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് നോക്കാം. അപ്പൊ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും 53.97% ആണ് റിട്ടേൺ റേറ്റ് വന്നിരിക്കുന്നത്. അതുപോലെ സെക്കൻഡ് ഇയറിലേക്ക് വന്ന ആനലൈസ്ഡ് റിട്ടേൺ 36.2% ആണ്. തേർഡ് ഇയറിൽ 27.33% ആണ്. ഫിഫ്ത് ഇയറിൽ 21.7% ആണ്. ഈ ഫണ്ടിന്റെ 93.98% ഇന്ത്യൻ സ്റ്റോക്സിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ 93.98% 11.91% നമ്മൾ ലാർജ് ക്യാപ് സ്റ്റോക്സിലും, അതുപോലെ 60.64% മിഡ് ക്യാപ് സ്റ്റോക്സിലും, അതുപോലെ 8.54% നമ്മൾ സ്മോൾ ക്യാപ് സ്റ്റോക്സിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. സോ ഇത് നിങ്ങൾ ഇവിടെ അറിഞ്ഞിരിക്കും. ഇനി നമുക്ക് ഈ ഫണ്ടിന്റെ റിസ്ക് റേഷ്യോസ് മെഷർ ചെയ്ത് നോക്കാം. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റത്തെ പാരാമീറ്റർ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പോൾ ഈ ഫണ്ടിന്റെ കാറ്റഗറി ആവറേജ് വരുന്നത് 16.09 ആണ്. ഫണ്ടിലേക്ക് വരുമ്പോൾ 16.7 ആണ് വന്നിരിക്കുന്നത്. സോ നമ്മളിത് റെഡ് കളറിലേക്ക് മെഷർ ചെയ്യുവാണ്. അതായത് റിസ്ക് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ റെഡ് കളറിലേക്ക് മെഷർ ചെയ്തേക്കുന്നത്. ഇനി സെക്കൻഡ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബീറ്റി ആണ്. ഇവിടെ കാറ്റഗറി ആവറേജ് വരുവാണെങ്കിൽ 0.69 ആണ്. ഫണ്ടിലേക്ക് വരുമ്പോൾ 0.72 ആണ്. റെഡ് കളറിലാണ് നമ്മൾ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഷാർപ്പിയർ റേഷ്യോ 0.34 ആണ്. ഫണ്ടിലേക്ക് വരുമ്പോൾ 0.74 ആണ്. ഒരു ഇൻക്രീസ് വന്നതുകൊണ്ട് നമ്മളത് ഗ്രീൻ കളറിൽ നമ്മൾ മെഷർ ചെയ്തേക്കുവാണ്. അതായത് ഷാർപ്പിയർ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത് മാർക്കറ്റിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാകുമ്പോൾ എത്രത്തോളം നമ്മൾ ഫണ്ടിന് വേരിയേഷൻ ഉണ്ടായി എന്നതാണ് ഷാർപ്പിയർ റേഷ്യോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ആൽഫ ഇവിടെ വന്നിരിക്കുന്നത് 2.76 ആണ്. അത് ഫണ്ടിലേക്ക് വരുമ്പോൾ 8.44 ആണ്. സോ നമ്മളത് ഗ്രീൻ കളറിൽ മെഷർ ചെയ്തേക്കുന്നു. സോ ഇതാണ് ഫണ്ടിന്റെ റിസ്ക് റേഷ്യോ. സോ ഇതാണ് 3 best മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സ് ഫോർ 2021. അപ്പൊ നമ്മൾ 3 ഫണ്ട്സിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ അനാലിസിസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എക്സ്ട്രാ 2 ഫണ്ടും കൂടി മെൻഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഫണ്ട് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തതായിരിക്കും. അതുപോലെ നമ്മൾ പിൻഡ് കമന്റിൽ നമ്മൾ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. സോ നിങ്ങൾ കമന്റ് ബോക്സും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ എക്സ്ട്രാ 2 മിഡ് ക്യാപ് മ്യൂച്വൽ ഫണ്ട്സും കൂടി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതായത് 4th and 5th കാറ്റഗറിയിലേക്ക് വരുന്ന ക്രാങ്കിംഗ് പൊസിഷനിലേക്ക് വരുന്ന ഫണ്ട് ആയിരിക്കും അത് രണ്ടും. സോ അതുകൂടി നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇനി അടുത്ത വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന 3 best സ്മോൾ ക്യാപ് മ്യൂച്വൽ ഫണ്ട്സിനെ പറ്റിയാണ്. അപ്പോൾ ഈ വീഡിയോസിന്റെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമന്റ്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ അതനുസരിച്ച് നമുക്ക് വീഡിയോസ് മുന്നോട്ടേക്ക് പ്ലാൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ ഈ വീഡിയോ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം.